സിനിമയുടെ അവസാനം ശരിക്കും എന്താണ് സംഭവിച്ചത്? അവർ രണ്ടുപേരും അപ്രത്യക്ഷമായിട്ട് പോയത് എങ്ങോട്ടാണ്? അതേപോലെ സിനിമയിൽ നമ്മൾ സാധാരണ ഇങ്ങനെ കേൾക്കാത്ത കുറെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ പഞ്ചുരുളി എന്ന് പറയുന്നതും ഈ ഗുളിക എന്ന് പറയുന്ന സംഭവമൊക്കെ ശരിക്കും എന്താണ്? അതേപോലെ കാന്താര കണ്ടിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളും കൂടെ ഉണ്ടോയെന്നും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പം നിങ്ങൾ കാന്താര കണ്ട് അത് ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണെങ്കിൽ ശരിയായ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരെ, മല്ലുഫ്ലിക്സിൻ്റെ മറ്റൊരു ഇൻഡെപ്ത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിനിമയുടെ ക്ലൈമാക്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഈ കാന്താര എടുത്തൊന്ന് കാണിച്ചു കൊടുക്കണം. 2.5 മണിക്കൂർ സിനിമയാണെങ്കിലും അതിൽ 2 മണിക്കൂർ 10 മിനിറ്റ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. എന്നാൽ ആ ഒരു അവസാനത്തെ 20 മിനിറ്റ് സിനിമ കാണുന്ന പ്രേക്ഷകന് നിങ്ങൾ നൽകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രം നമുക്കൊരു സിനിമയെ ഹിറ്റാക്കാം എന്ന് കാണിച്ചു തരികയാണ് കാന്താര. ആ ഒരു കാര്യം ചെയ്തതിന് ഋഷഭ് ഷെട്ടിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ തോന്നിയത്? അതോ അങ്ങനെയല്ലേ? രണ്ടായാലും അത് കമന്റ് ചെയ്യൂ, നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് കടക്കുന്നു. ബേസിക്കലി കാന്താരയുടെ ഈ സ്റ്റോറിയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ കാണുന്ന സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഈ തുളുനാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാജ്യം ഉണ്ടായിരുന്നു. നമ്മുടെ കാസർഗോഡും ഉടുപ്പിയും മൈസൂരും മംഗലാപുരും അങ്ങനത്തുള്ള പല സ്ഥലങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഈ തുളുനാട്. അവിടെ സംസാരിക്കുന്ന അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഈ തുളു എന്ന ലാംഗ്വേജ്. നമുക്ക് ഇവിടെയും ആ ഒരു ദൈവം വരുന്ന ആ ഒരു സമയത്ത് ആ ദൈവക്കോലങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇതേ ഭാഷയിലാണ്. സിനിമയുടെ മലയാളം ഡബ് കണ്ടവർക്കൊക്കെ അറിയാം, ആ ഒരു സമയത്ത് മലയാളം ഡബ്ബിംഗ് ഇല്ല, അവിടെ ജസ്റ്റ് സബ് ടൈറ്റിൽ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ ആ ഒരു സമയത്ത് സംസാരിക്കുന്നതൊക്കെ ഈ ഒരു ഭാഷയിലാണ്. അപ്പൊ നമ്മൾ പറയാൻ വന്നത് ഈ തുളുനാട്ടിലുള്ള അവരുടെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാന്താര സിനിമയെ ഉള്ളത്. സിനിമയിൽ മെയിൻ ആയിട്ട് 2 പേരുകളാണ് നമ്മൾ കേൾക്കുന്നത്, ഈ പഞ്ചുരുളി എന്നുള്ള പേരും ഈ ഗുളിക എന്നുള്ള പേരും. അപ്പൊ അപ്പൊ നമുക്കൊരു ഐഡിയ ഒന്നും കിട്ടില്ല അത് എന്താ സംഭവം എന്ന്. പിന്നീടാണ് കാര്യങ്ങളൊക്കെ ഒരുവിധം നമുക്ക് മനസ്സിലാവുക. അപ്പൊ നമുക്ക് ഇവരുടെയൊക്കെ ഒരു ബേസിക് സ്റ്റോറി അല്ലെങ്കിൽ ഇതൊക്കെ എന്താണെന്നൊന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള ഹിഡൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. എന്താണ് ഈ പഞ്ചുരുളി അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊരു 5 യൂട്യൂബ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ 5 ഐതിഹ്യങ്ങളും 5 ഒറിജിൻസും ആയിരിക്കും പറയുക. ഇതൊക്കെ ഒരു ഫോക്ക് ലോർ ആയതുകൊണ്ട് പല കാര്യങ്ങൾ പല രീതിയിൽ പല ആൾക്കാർ പറയും. അതിലേതും ശരിയല്ല തെറ്റുമല്ല, ഓരോ ആൾക്കാരുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടാണ് അതൊക്കെ പറയുന്നത്. നമുക്ക് ലോജിക്കലായിട്ട് തോന്നിയ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയ ഒരു സോഴ്സ് ശരിയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് താഴെ കമന്റ് ചെയ്യാം. ഈ തുളുവിൽ പഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നി എന്നാണ് അർത്ഥം. ഈ പഞ്ചുരുളിയായിട്ട് ദൈവക്കോലം കിട്ടുന്നത് 3 പേരാണ്. ആദ്യത്തേത് ശിവന്റെ അച്ഛൻ, നമ്മളെ ഫസ്റ്റ് കാണുന്ന സീന്. രണ്ടാമത്തേത് ശിവന്റെ അനിയനായ ഗുരുവയാണ്. സിനിമയുടെ ഇടയിലാണ് അത് സംഭവിക്കുന്നത്. പിന്നെ അവസാനത്തെ ഒരു സീനും. ഈ ഒരു 3 വേർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് പഞ്ചുരുളി ദൈവക്കോലം. ഇത് ബേസിക്കലി 5 ദേവിമാരിൽ ഒരു ദേവിയാണെന്നാണ് വിശ്വാസം. വരാഹത്തിന്റെ രൂപമാണ്, അതായത് ഒരു പന്നിയുടെ രൂപമാണ് ഇവരാരാധിക്കുന്ന ഒരു ദൈവത്തിന്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ശിവനും പാർവതിൻ്റെയും ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഈ പണ്ട് കൈലാസത്തിൽ പാർവതി ഒരു പന്നിനെ എടുത്ത് വളർത്തിയെന്നും ആ പന്നി ആ കൈലാസത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ശിവൻ ഇത് അറിഞ്ഞു വന്ന് പന്നിനെ കൊല്ലാൻ നോക്കുമ്പോൾ പാർവതി ദേവി അത് തടഞ്ഞെന്നും അങ്ങനെ ശിവൻ ആ പന്നിനെ കൊല്ലാതെ ഭൂമിയിലേക്ക് വിടുകയാണ്, ഭൂമിയിലുള്ള ആൾക്കാരിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ബേസിക്കലി ഈ ഒരു പഞ്ചുരുളി എന്ന് പറയുന്നത് ഒരു ദേവി സങ്കല്പമാണ്. അപ്പൊ ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഗുളിക എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്ന ആ ഒരു ഉഗ്രമൂർത്തിയായിട്ടുള്ള ഒരു ദേശക്കാരനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ സ്റ്റോറി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഗുളിക എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ടറിന്റെ ഒരു രൂപമാണ്, അതായത് ആ ഒരു നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഫോറിൻ എലമെന്റ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഈ ഗുളികനെ ആ ഒരു നാട്ടുകാർ കാണുന്നത്. ഗുളികന്റെ പിന്നിലും ഒരു കഥയുണ്ട്. ഈ ഗുളിക എന്ന് പറയുന്ന ദൈവം ബേസിക്കലി ഒരു സ്റ്റോൺ ആണ്, ഒരു കല്ലാണ്. നമുക്ക് ഇതിനെ ഈ ഓപ്പൺ എയറിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ വലിയ മരങ്ങളുടെ അടിയിലായിരിക്കും ബേസിക്കലി ഈ ഒരു ഗുളികനെ വെച്ചിട്ടുണ്ടാവുക. അവർ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നതൊക്കെ ആ ഒരു കല്ലിന്റെ അടുത്തേക്കാണ്, ആ ഒരു മരത്തിന്റെ താഴെയുള്ള കല്ലിന്റെ അടുത്തേക്കാണ്. ഇതിന്റെ പിന്നിലും പാർവതിയും ശിവന്റെയും ഒരു കഥയുണ്ട്. പാർവതി ദേവിക്ക് ചാരത്തിൽ നിന്നും ഒരു കല്ല് കിട്ടിയെന്നും ആ കല്ലിനെ ശിവൻ എടുത്ത് എറിഞ്ഞുവെന്നും അങ്ങനെ ഈ ഗുളികൻ ഉണ്ടായെന്നുമാണ് സ്റ്റോറി. അപ്പൊ ഇതൊന്നും നമുക്ക് സിനിമയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗുളികൻ വേറെ ആരുടെ ദേഹത്തും വരുന്നില്ല, ശിവയുടെ
ദേഹത്തെ മാത്രമാണ് വരുന്നത്. നമ്മൾ സിനിമയുടെ ക്ലൈമാക്സിൽ ആ ഒരു ചോരയൊക്കെ മുഖത്തായിട്ടുള്ള ഒരു രൂപം ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി ഗുളികന്റെ രൂപം. ആ നാട്ടുകാരെയൊക്കെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വരുന്ന ഒരു രൂപമായിട്ടാണ് ഇവരിവിടെ കണക്കാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെയൊക്കെ ബാക്ക് സ്റ്റോറി. ഇതിന്റെ തന്നെ പല വേർഷൻസും ഉണ്ട്, നമുക്ക് ശരിയെന്ന് തോന്നിയതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്കി സിനിമയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ശരിക്കും ഈ ശിവയുടെ അച്ഛൻ കഴിഞ്ഞിട്ട് ദൈവക്കോലം കെട്ടേണ്ടത് ശിവ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ആദ്യത്തെ സീനിൽ നിന്ന് തന്നെ നമുക്കിത് മനസ്സിലാവും. ശിവയുടെ അച്ഛൻ ആ ഒരു മാഞ്ഞു പോയൊരു വട്ടത്തിന്റെ നടുക്ക് തന്നെയാണ് ശിവ നിൽക്കുന്നത്, ആ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ. അത് കഴിഞ്ഞിട്ട് ശിവയ്ക്ക് ഇതിലൊന്നും താല്പര്യമില്ല, വേറെ ജോലികൾക്കൊക്കെ പോകുന്നു. ശിവയുടെ അനിയനാണ് ഗുരുവ പിന്നീട് ദൈവക്കോലമായിട്ട് വരുന്നത്. എന്നാൽ നമുക്ക് ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗുരുവ എപ്പോഴൊക്കെ ഈ ദൈവക്കോലമായിട്ട് വരുമ്പോഴും ഇവരാ ഒരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, ഷൗട്ട് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതൊന്ന് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശിവയും അത് കഴിഞ്ഞിട്ട് അവസാനം ക്ലൈമാക്സിൽ ശിവ തന്നെയാണ് ചെയ്യുന്നത്, ഗുരുവ അങ്ങനെ ചെയ്യുന്നതേയില്ല. അപ്പൊ അതിനർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവ അല്ലായിരുന്നു ശരിക്കുള്ള ദൈവക്കോലം, ഗുരുവ ഒരു പാവമായിരുന്നു. ഈ കുടുംബപരമായിട്ട് അദ്ദേഹത്തിന് കൊടുത്ത ജോലി അദ്ദേഹം മര്യാദയ്ക്ക് ചെയ്തു എന്നേ ഉള്ളൂ. എന്നാലും ശരിക്കും ആ ഒരു ദൈവത്തിന്റെ പ്രസൻസ് ശിവയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വപ്നം കാണുന്നത് പോലെ ഓരോ വിഷൻസ് കാണുന്നുണ്ടല്ലോ, അതിലൊക്കെ ശിവയുടെ അച്ഛൻ തന്നെയാണ് ആ ഒരു പഞ്ചുരുളിന്റെ രൂപത്തിൽ ഇങ്ങനെ വരുന്നത്. അതേപോലെ ആ ഒരു വരാഹത്തിന്റെ രൂപത്തിലുള്ള ആ ഒരു കാട്ടുപന്നിനെയും കാണുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു വിഷൻസും ബാക്കി എല്ലാ കാര്യങ്ങളും ശിവയായിരുന്നു ശരിക്കും അടുത്ത ദൈവത്തിന്റെ ആ ഒരു കോലം കെട്ടേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങളാണ്. അതേപോലെ ക്ലൈമാക്സിൽ ആ ഒരു അവസാനത്തെ കോലത്തിന്റെ ആ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ശിവയുടെ നെറ്റിൽ മാത്രമേ ശിവന്റെ ഈ മൂന്നാമത്തെ കണ്ണ് വരച്ചു വെച്ചിട്ടുള്ളൂ, ബാക്കി രണ്ടാളുടെ കയ്യിലും അത് മിസ്സിംഗ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ശിവയാണ് ദ ചോസൺ വൺ എന്നുള്ള കാര്യമാണ്. ഇനി അടുത്തത് ഒരു വില്ലനായ ഒരു മുതലാളിന്റെ കാര്യമാണ്. ആദ്യം വളരെ നല്ല ആളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും KGF കണ്ട ആർക്കും ഇയാൾ അത്ര നല്ല ആളാണെന്നൊന്നും അഭിപ്രായം ഉണ്ടാവില്ല. എന്നാലും ആദ്യം നമ്മളെ ഒന്ന് പറ്റിക്കും, ഇയാൾ നല്ലവനായ ഒരാളാണെന്ന് നമുക്ക് തോന്നിപ്പിക്കും. അപ്പൊ അതിൽ തന്നെ ഒരു കാര്യമുണ്ട്, ഇയാള് ഈ ബാക്കിയുള്ള ശിവന്റെ അടുത്തും ബാക്കിയുള്ള ഹണ്ടേഴ്സിന്റെ അടുത്തൊക്കെ ഈ പന്നികളെ ഈ കാട്ടിന്റെ അകത്ത് ചെന്ന് വേട്ടയാടിയിട്ട് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. നമുക്കറിയാം വരാഹെന്നുള്ളത് ഇവര് ദൈവമായിട്ട് കാണുന്ന ഒരു രൂപമാണ്. അപ്പൊ ഇവർ ആരാധിക്കുന്ന ആ ഒരു രൂപത്തിനെ തന്നെ ഹണ്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ശരിക്കും ഈ ഒരു മുതലാളി. ശിവയും ബാക്കിയുള്ള അവിടുത്തെ ഹണ്ടേഴ്സൊക്കെ ഈ കാട്ടുപന്നിനെ വേട്ടയാടിയിട്ട് ഇയാൾക്ക് കൊണ്ട് നൽകുന്നുണ്ട്. ഫസ്റ്റത്തെ സീനുകളാണ് ഇതൊക്കെ. അപ്പൊ നമ്മളൊന്ന് സെക്കൻഡ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാവും, ഇയാൾ ശരിക്കും ആദ്യം മുതലേ വില്ലനായിരുന്നു എന്ന്. ഇവിടെ പറയാതെ പറയുന്ന കുറച്ച് സീനുകളാണ് ഇതൊക്കെ. ഇനി അടുത്തത് നമ്മുടെ ക്ലൈമാക്സിന്റെ അവസാനത്തെ ശിവ ആ ഒരു ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, എല്ലാവരുടെയും കൈകൾ ഇങ്ങനെ കൂട്ടിവെക്കുന്ന ആ ഒരു സീനിൽ എന്താണ് ഉദ്ദേശിച്ചെന്ന് നമുക്ക് നോക്കാം. അതായത് എല്ലാവർക്കും വേണ്ടത് ഒരേ കാര്യം തന്നെയാണ്, ആ കാടിന്റെ സൈഡിൽ ജീവിക്കുന്ന ആൾക്കാർക്കും ആ ഒരു ഗവൺമെന്റ് ഓഫീസേഴ്സിനും എല്ലാവർക്കും വേണ്ടത് എന്താണ്, ആ കാടിനെ ആരും നശിപ്പിക്കാതെ നോക്കണം. അപ്പൊ അതിൽ ഇവര് ആദ്യം ശത്രുക്കളായിരുന്നു, എന്തുകൊണ്ടാണ്, ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ദുഷ്ടന്മാരായ കുറെ മുതലാളിമാരുണ്ട്, അവര് വിചാരിക്കുന്നത് നടപ്പാക്കാനാണ് ഇവരെയൊക്കെ ശത്രുക്കളായിട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടത് ഒരേ കാര്യം തന്നെയാണ്. അപ്പൊ അവസാനം ആ ഒരു മുതലാളി ആ ഒരു ശത്രു ഇവരുടെ ഇടയിൽ നിന്നും പുറത്തു പോയപ്പോൾ ഈ ഗവൺമെന്റിലുള്ള ആൾക്കാരും ഈ ഒരു നാട്ടുകാരനും എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണം, ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഈ കാടും കാട്ടിലുള്ള ആൾക്കാരും അതേപോലെ അതിലുള്ള മനുഷ്യന്മാർക്കും എല്ലാവർക്കും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം ഇവിടെ വെച്ച് കാണിച്ചു തരികയാണ്. ബേസിക്കലി ഒരു അക്ഷരം പോലും മിണ്ടാതെ, ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ഇങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്തത് ഒരു രക്ഷയില്ലാത്ത ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഇനി അടുത്ത കാര്യമാണ് ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്. ആദ്യം ശിവയുടെ അച്ഛൻ പോയി, എന്നിട്ട് ശിവയുടെ ഓരോ വിഷൻസിൽ രാത്രി സ്വപ്നത്തിൽ പോലെ ഇങ്ങനെ വരുന്നു, ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അവസാനം ശിവയും ശിവയുടെ അച്ഛനും കൂടെ ആ ഒരു വട്ടത്തിൽ നിന്നും അപ്രത്യക്ഷമായിട്ട് പോയി. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഓരോ ഡയമെൻഷൻസ് ഉണ്ടല്ലോ, മൾട്ടിവേഴ്സ് എന്നോ ഡയമെൻഷൻസ് എന്നോ മാജിക്കൽ വേൾഡ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം, സംഭവം എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് ഇവർക്ക് എല്ലാവർക്കും ഈ ദൈവക്കോലം കെട്ടിയ ആൾക്കാർക്കൊക്കെ ഓരോ മിഷൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ശിവയുടെ അച്ഛന്റെ മിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആ ഒരു മുതലാളി ഉണ്ടായിരുന്നു, അയാൾക്ക് ആ ഒരു സ്ഥലം വേണമായിരുന്നു.
അയാൾ ആ കോടതിയിൽ വെച്ചിട്ട് അയാൾ മരിക്കുമ്പോൾ ആ ഒരു മിഷൻ അവസാനിച്ചു. അപ്പം ആ ഒരു മിഷൻ അവസാനിച്ചപ്പോൾ ഇനി വേറൊന്നും ചെയ്യാനില്ല, അയാൾ വന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭൂമിയിൽ നിന്നും വിട്ടുപോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിനെ വേറൊരു മാജിക്കൽ വേൾഡ് എന്നോ ഡയമെൻഷൻ എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. അതേപോലെ തന്നെയാണ് ശിവയുടെ കാര്യം. ആ ഒരു ജനങ്ങളെ ദ്രോഹിക്കാൻ വന്ന ആ ഒരു മുതലാളിനെയും ശിവ ഇല്ലാതാക്കി. ആ ഒരു മിഷൻ അവസാനിച്ചു. ഇപ്പം എല്ലാവർക്കും സമാധാനമാണ്. അപ്പം ശിവയുടെ ഈ ഒരു ഭൂമിയിലെ എല്ലാ മിഷൻസും അവസാനിച്ചു, വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് വേറെ ലോകത്തിലേക്ക് പോവാം. ആ ഒരു കോൺസെപ്റ്റിലാണ് ബേസിക്കലി ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും ആ ഒരു പോർട്ടൽ പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷമായിട്ട് ഡിസപ്പിയർ ചെയ്തിട്ട് പോകുന്നത്. ആ ഒരു പ്രത്യേകതരം സ്ഥലം എന്ന് പറയുന്നത് ഒരു പോർട്ടൽ പോലെ ആക്ട് ചെയ്യുന്ന സ്ഥലമായിരിക്കാം. വേറൊരു ഡയമെൻഷനിലേക്ക് പോകാനുള്ള ഒരു പോർട്ടൽ പോലത്തെ ഒരു സ്ഥലമായിരിക്കാം ആ ഒരു സ്ഥലം. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കാന്താരിയിൽ നിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതല്ല ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ഉറപ്പായിട്ടും ഞങ്ങളോട് ഷെയർ ചെയ്യണം, താഴെ കമൻറ്റ് ചെയ്യണം, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇനിയും ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ബൈ.